ഓ ഷഡി വെച്ചാ പോലും കാണാത്തൊരു സ്ഥലം. ഒരു ദിവസം ഷഡ് ഇട്ടില്ല എന്ന് പറഞ്ഞു പോലീസ് ഒന്നും പിടിക്കുമല്ലോ. ടാ കോപ്പാടാ, നേരെ നമ്മൾ ഇത്ര എഴുന്നേറ്റ് പോടാ. ഞാനൊന്നും പണിക്ക് പോകുന്നില്ല. എടാ നേരം വിളിത്തരം, നിനക്കൊന്നും പണിക്കും ചേരക്കും പോകാനില്ലേ? എനിക്കൊന്ന് പണിയില്ല. പണിയില്ലെന്ന് എടാ രാത്രി കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് കുത്തി കിടക്കാതെ ഏറ്റ് പണിക്ക് വന്ന് നോക്കണേ. എന്റെ സെബാസ്റ്റ്യൻ പുണ്യാളാ, രാത്രികളുടെ കിടപ്പ് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത് ഞാൻ ഒരുത്തനും വിചാരിക്കണം, മര്യാദ കെട്ടി പണിക്ക് വന്ന് നോക്കൂ. രാവിലെ തന്നെ ഒച്ചെടുക്കലടാ ഊളെ. പിന്നെ ഞാൻ മാത്രം എന്തിനാ പണിക്ക് പോകുന്നത്? അല്ലെങ്കിലും ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എന്റെ ശില്പമോളാര് ടൗണിൽ കൊണ്ടുപോയിടും. ഈ ആംബ്രോസ് ചേട്ടനെ കണ്ടില്ലെങ്കിൽ അവക്ക് ചിലപ്പോ വിഷമായാലോ. മോളാണ് എന്റെ ഊർജം. ഇല്ല, ചേട്ടൻ മടി പിടിച്ചിരിക്കില്ല, മോളെ കാണാൻ ദേ വരുന്നു. കുത്തി വെച്ചാ മതിയായി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ചകഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോഗ്. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് പതിവായി രണ്ട് അധ്യായം വീതം വായിച്ചിട്ടല്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ട. അല്ലല്ലോ മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാല പ്രധാന പ്രാർത്ഥനയും ഉപവാസവും മസ്തം. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവമയോ. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിന് ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. ഒരു ഓട്ടോയ്ക്ക് ഇടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഒട്ടനവധിക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള രണ്ടാം ലേഖനത്തിൽ, തീമോത്തിയോസ് രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും? ആ, നീ വായിച്ചിട്ടില്ല? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ ആരെ മോൻ, നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ല മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചുപാസനൊക്കെ വ്യാഖ്യാനിച്ചിരുന്നുണ്ട്. നീ വന്നേ. എന്തിനാ? പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാനൊന്നും നിക്കണ്ട. ചർച്ചില് ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുങ്ങൾക്കെ ഭയങ്കര പനിയും ജലദോഷവും എന്റെ അടുക്കളോട് കൊണ്ടുവന്നിട്ട് തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് സൂതിപ്പ് നടത്തി കൊച്ചിന്റെ മൂക്കൊരു തുടരങ്ങൾ കിട്ടും. ആ നിമിഷം പോയി മൂക്ക് പോയോ? മൂക്കല്ല, മൂക്ക് അടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട്, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ്. നിനക്ക് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ? നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എടാ, നീ രക്ഷിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 രൂപ കൂടി. നിസ്സാര കാര്യം. ഇയാളുടെ ഈ കത്തി സഹിക്കുന്നതിന് പിന്നിൽ ആംബ്രൂസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മകൾ ശില്പയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, കൂടെ ഈ ഓട്ടോയും വീടും സ്വന്തമാക്കുക. മോളെ, നിനക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. പരിശുദ്ധാത്മാ, എന്തോ കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി കഴിച്ചോളണം. പിന്നെ ആത്മാക്കൾ വിളിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതി. ഇഷ്ടപ്പെട്ടു.
അച്ഛന്മാര് കന്യാസ്ത്രീകൾ ഓട്ടോറിക്ഷ കയറിയ അഞ്ചു രൂപ കൂടുതൽ മേടിച്ചോടാ. ആ പ്രൈസ് ദ ലോർഡ്.